നമസ്കാരം എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. സാധാരണ വീട്ടുപകരണങ്ങൾ നമ്മൾ ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്തും ആവശ്യം ഇല്ലാത്തപ്പോൾ ഓഫ് ചെയ്തുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ രാവും പകലും 360 ദിവസവും നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്, അത് ഫ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ഉപയോഗത്തിൽ ഒരു അര യൂണിറ്റിൻ്റെ കുറവ് ഒരു ദിവസം നമുക്ക് വരുത്താനായാൽ അത് നമ്മുടെ കറണ്ട് ബില്ലിൽ 30 യൂണിറ്റിൻ്റെ കുറവാണ് വരുത്തുന്നത്. പക്ഷേ ഫ്രിഡ്ജിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ആലോചനയിലാവും നിങ്ങൾ. അതിൻ്റെ ഉത്തരം തേടിയുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ. എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ഫ്രിഡ്ജിൻ്റെ കറണ്ട് ഉപയോഗത്തിൽ കുറവ് വരുത്താനാവും എന്നതാണ് നോക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ലോഡ് എന്ന് പറഞ്ഞാൽ അതിൽ വയ്ക്കുന്ന സാധനങ്ങളാണ്. ഇതിൽ ഏറ്റക്കുറച്ചിൽ വന്നാൽ എത്രമാത്രം കറണ്ട് ഉപയോഗത്തിൽ വ്യത്യാസം വരുന്നു എന്ന കാര്യം ഒരു മീറ്ററിൻ്റെ സഹായത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് വേൾപൂളിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിലാണ്. ഇതിൽ അനാവശ്യമായ ഒന്നും കുത്തി നിറച്ച് വച്ചിട്ടില്ല. പുറത്ത് വച്ചാൽ കേടുവരുന്നവ മാത്രമാണ് ഉള്ളത്. ഫ്രീസറിലും നമ്മൾ വളരെ അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമാണ് വച്ചിട്ടുള്ളത്. ഈ ഒരു മീറ്റർ വച്ചാണ് ഫ്രിഡ്ജ് ഒരു ദിവസം ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. മീറ്ററിൽ മുകളിൽ കാണുന്ന വൈറ്റ് ഡിജിറ്റ് ഇപ്പോൾ ലൈവായി നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ അളവ് അല്ലെങ്കിൽ വാട്ട്സ് ആണ് കാണിക്കുന്നത്. തൊട്ടു താഴെ കാണുന്ന യെല്ലോ ഡിജിറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ടോട്ടൽ വാട്ട്സ് ആണ് കാണിക്കുന്നത്. അതിൽ ഇപ്പോൾ കാണിക്കുന്ന വാട്ട്സ് നമ്മൾ മുന്നേ ഉപയോഗിച്ചത് കാണിക്കുന്നതാണ്. അത് നമ്മൾ റീസെറ്റ് ചെയ്താണ് ടെസ്റ്റ് തുടങ്ങുന്നത്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഫ്രിഡ്ജ് ഇപ്പോൾ ഉപയോഗിക്കുന്ന വാട്ട്സ് 94 വാട്ട്സ് ആണ്. ഇനി 24 മണിക്കൂറിന് ശേഷം എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഇന്നലെ രാത്രി ആരംഭിച്ച എക്സ്പെരിമെൻ്റ് 24 മണിക്കൂർ പിന്നിട്ട് വീണ്ടും രാത്രി 10 മണി ആയിരിക്കുകയാണ്. എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. മീറ്ററിൽ രണ്ടാമത്തെ ലൈനിലെ മഞ്ഞ ഡിജിറ്റ് നിങ്ങൾക്ക് കാണാം. അത് 0.45 കിലോ വാട്ട്സ് ഹവർ എന്നാണ്. അതായത് നമ്മുടെ ഫ്രിഡ്ജ് ഒരു ദിവസത്തെ മുഴുവൻ പ്രവർത്തനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് 0.45 യൂണിറ്റാണ്. അതായത് അര യൂണിറ്റിന് താഴെ മാത്രം. ഇന്നലെ വെച്ച സാധനങ്ങളൊക്കെ അതുപോലെ ഇരിക്കുന്നുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. ഇതിൽ നിറയെ സാധനങ്ങൾ വച്ചാലോ? മിക്കവരും ഫ്രിഡ്ജിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും കുത്തി നിറക്കുന്ന സ്വഭാവക്കാരാണ്. അങ്ങനെ വെച്ചാൽ കറണ്ടിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതുകൂടി നമുക്ക് നോക്കാം. ഫ്രിഡ്ജ് ലോഡ് ചെയ്യാനായി വെള്ളം നിറച്ച ബോട്ടിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുക്കി ഫ്രിഡ്ജിൻ്റെ റാക്കുകൾ നിറയെ ബോട്ടിലുകൾ വഹിക്കുന്നുണ്ട്. ഒരു ഭാഗവും ഒഴിവാക്കുന്നില്ല. ഈ അവസ്ഥയിൽ ഒരു ദിവസം 24 മണിക്കൂർ വർക്ക് ചെയ്താൽ ഉപയോഗിക്കുന്ന കറണ്ട് എത്ര വരും എന്നുകൂടി നോക്കാം. ഇപ്പോൾ സമയം 10:13 ആയിട്ടുണ്ട്. മീറ്ററിലെ ഇന്നലത്തെ റീഡിംഗ് റീസെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോഴത് 0 മാറിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒരു ദിവസം കൂടി പിന്നിട്ടിരിക്കുകയാണ്. പരമാവധി ലോഡ് കൊടുത്ത നിലയിൽ നമ്മുടെ ഫ്രിഡ്ജ് എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എക്സ്പെരിമെൻറ്റിൻ്റെ 3rd ദിവസം, സമയം രാത്രി 10 മണി ആയിരിക്കുകയാണ്. മീറ്ററിലെ രണ്ടാമത്തെ മഞ്ഞ ഡിജിറ്റ് കാണാം. 0.70 kWh എന്നാണ് അത്. അതായത് ഇത്രയൊക്കെ വച്ചിട്ടും നമ്മുടെ ഫ്രിഡ്ജ് ഒരു യൂണിറ്റിൽ താഴെ മാത്രമാണ് കറണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലത്തെ ഉപയോഗം 0.45 യൂണിറ്റും ഇന്നത്തേത് 0.70 യൂണിറ്റുമാണ്. ഇന്നലത്തേക്കാളും 0.25 യൂണിറ്റാണ് അധികം വന്നിരിക്കുന്നത്. വലിയൊരു വർധനവൊന്നുമല്ല അത്. എങ്കിലും ലോഡിൻ്റെ ഏറ്റക്കുറച്ചൽ വൈദ്യുതി ഉപയോഗിക്കുന്നതിൽ നല്ല മാറ്റം തന്നെ വരുത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും മാറ്റിവെക്കുക എന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ഏതൊക്കെ എന്നത് ശ്രദ്ധിക്കാനും ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ മാറ്റിവെക്കാനും ശ്രമിക്കുക. അനാവശ്യമായി തുറക്കുന്നതും ഏറെ സമയം തുറന്നിടുന്നതും ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. താങ്ക്.